സാറേ, ദേ ചായ. ചേട്ടാ, ഈ ചായ ഒന്നാറ്റി തരാമോ? ഓ, അതിനെന്താ? സാറിന് കടിക്കാൻ വല്ലതും വേണോ? ഏയ് വേണ്ട, ചെറുകടി ഉള്ളോട്ടോ. ഇതാ സാറേ. രാവിലെ നല്ല തണുപ്പായതുകൊണ്ടാ ആറ്റിയെടുക്കാഞ്ഞത്. ഈ ചായ ഊതി ഊതി കുടിക്കണം, അതാ വേണ്ടത്. അങ്ങനെയാ വേണ്ടത്, പക്ഷെ കുറച്ച് തിരക്കുണ്ട്. ചേട്ടാ, എത്രയായി? 10 രൂപ. ദാ. ആ ചേട്ടാ, ഈ കൊലവങ്കോട്ട് മനക്ക് ഇതിലാണ് പോവാ. ഓ, മനക്കിലേക്കായിരുന്നു ഇല്ലേ? ആ എന്നാ അധികം വൈകണ്ട, സാറങ്ങോട് പൊക്കോ. ഈ വഴി 3 കിലോമീറ്റർ ചെല്ലുമ്പോ ഇടത്തേക്ക് തിരിയണം, നേരെ ചെല്ലണത് മണ്ണയിലേക്കാ. Thank you.
ആരാ? എനിക്കെന്താ വേണ്ടേ? തിരുമേനിയൊന്ന് കാണാൻ. വേണ്ട, നീ ഇവിടുന്ന് വേഗം പൊക്കോ. എന്താ ഇവിടെ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? സാറിങ്ങോട്ട് പോന്നോളൂ. എടാ, നീ ആ മടലെടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടെ. ഇവിടത്തെ ആശ്രിതനാ, അത് കാര്യം വെക്കണ്ട. വാ സാറിങ്ങ് വാ. സമയം വൈകി, ഇപ്പൊ ഞാൻ കരുതി വരില്ല. പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല വീട്. രാത്രി വിളിച്ചപ്പോ ഞാനെല്ലാം പറഞ്ഞല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ സമയത്തിന്റെ കാര്യത്തിൽ ഒരല്പം കൃത്യത പാലിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാ പല രീതിയിലും. സാറുവാ എന്നാ, ഇനി സമയം വൈകിക്കണ്ട. സാർ കേറി ചേട്ടൻ വരുന്നില്ലേ? കാവില് പൂജ കഴിഞ്ഞിട്ടുണ്ട്, വിളക്കും പ്രസാദവും എല്ലാം എടുക്കണം. തിരുമേനിയുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ചെന്നോളൂ. അതെ, അകത്ത് കയറി ഒന്നും തൊടാനും പിടിക്കാനും നിൽക്കണ്ട. ആരോടും അധികം ഒന്നും സംസാരിക്കുകയും വേണ്ട. പേടിച്ചു ല്ലേ? ഉള്ളിൽ എന്തോ സാരമായ ഭയം കൂടിയുണ്ട്. അതായി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടില്. ഹൈ, കഴിഞ്ഞില്ലേ ദിനേശ? രക്ഷിക്കണേ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. അമ്മേ ഭഗവതി. ഹൈ, മുറുക്കോ? ഇല്ല. വേണമെങ്കി ആവാ. ദിനേശ, നീ വ ഈറം മാറ്, എന്നിട്ട് അച്ഛനെയും കൂട്ടിട്ട് വാ. അവിടെ എവിടെയെങ്കിലും ഇരിക്കുക. തണക്കണ്ടെന്നോന്നല്ലോ, കുടിക്കാൻ ചൂടുള്ള എന്തെങ്കിലും വേണോ? വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചോളൂ. അതെ, ഇമാതിരി പരിഷ്കാര വസ്ത്രം ധരിക്കണോണ്ടാ ഇതുപോലെ അങ്ങോട്ട് ഇരുന്ന് നോക്കുക. സതീശ, തിരുമേനി, ഞാൻ വന്ന കാര്യം അറിയാം. കാര്യങ്ങള് കുറച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. കുറെ നാളായിട്ട് ഇവിടുന്ന് ആരും ഇങ്ങനത്തെ കർമ്മങ്ങൾക്ക് പോകാറില്ല. എന്റെ അനിയത്തിക്ക എന്ത് പ്രായം വരും? 18 കഴിഞ്ഞു. അച്ഛൻ വരുന്നുണ്ട്. തീരുമാനം എടുക്കേണ്ടത് അച്ഛൻ തിരുമേനിയാണ്. അദ്ദേഹം അങ്ങോട്ട് വരട്ടെ.
ഇവയ്ക്കാണ് ഉപദ്രവം. 18 വയസ്സ്. വേറെ മാർഗങ്ങളൊന്നും നോക്കിയില്ലേ? അതോ നോക്കി പരാജയപ്പെട്ടുവോ? നോക്കിയില്ല. എന്റെ സഹോദരുടെ ജീവിതമാണ് എനിക്ക് പ്രധാനം. അത് വെച്ച് കളിക്കാൻ? അപ്പോഴാണ് ഈ കൊലവങ്കോട്ടുമനെ കുറിച്ച് കേട്ടത് അല്ലേ? ഇക്കാലത്ത് ഇങ്ങനെയുള്ള കർമ്മങ്ങളോട് ആളുകൾക്ക് വിശ്വാസം കൂടി വരികയാണല്ലേ. പുറത്തറിഞ്ഞാളുടെ പ്രശ്നങ്ങൾ തിരുമെനിക്കറിയാലോ. ഉണ്ണി എപ്പോഴാ വരണത്? ഇന്ന് ഉച്ചയോടെ എത്തും. കർമ്മത്തിന് പോകുന്നുണ്ടെങ്കിൽ ഉണ്ണി ഒഴിവാക്കണം. കൊലവങ്കോട്ട തിരുമേനി വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. തിരുമേനി വരണം. ഞങ്ങളെ കൈവിടരുത്. നിൽക്കൂ. ഇതിവിടെ നേദിച്ച പ്രസാദമാണ്. മൂന്നും മൂന്ന് തരം. അതിൽ നിന്ന് ഒന്നെടുത്തോളൂ. എടുത്തോളൂ. എടുത്തോളൂ. ഗുരുതിയാണ്. ആ പ്രസാദം എടുക്കണ്ട, അത് അകത്തേക്ക് കൊണ്ടുപോകൂ. മദ്യം പച്ച ഇറച്ചി മണ്ണ് ശവവും കത്തുന്ന തീയക്ഷതം, നെയ്യും ചന്ദനവും വെളുത്ത കുസുമം വിപ്രദ്വയം കാതളം, വേശ്യാസ്ത്രീ തരുതേൻ കരിമ്പ് ഗജവും തണ്ടശ്വമാന്തോളവും, രാജാവും കയറിട്ട കാളപശുവും യാത്രാമുഖേ ശോഭനം, ഇവ ശുഭശകുനം. വെണ്ണീറും വിറകെണ്ണയും ചൂലും മുറം ദർഭയും, പോത്തും കൂറ്റനും എള്ളുപ്പുകയറും തക്രം മഴൂ ശിരികൻ, ദണ്ഡീ മുണ്ടീതനും ഗഭീന വിധവാനൽ പാമ്പിനും ബാതുരൻ, മാർജാരൻ ബലിപുഷ്പം എന്നിവ എതിർത്തീടിൽ സദാ നിന്നിതം, ഇവ ദുശകുനം. മദ്യം പച്ച ഇറച്ചി കത്തുന്ന ശവവും നിണത്തെ ഇതിനോട് ഉപമിക്കാം. അങ്ങനെയാകുമ്പോ ശുഭമാണ്. പക്ഷേ ഗുരുതിയിലെ ബലിപുഷ്പം അതാ ശുഭ. വേറൊന്നുമല്ല, കർമ്മം ശുഭമായിരിക്കും. പക്ഷേ ഏറെ പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. ഒരുപക്ഷേ ഉച്ചാടനം തന്നെ വേണ്ടി വരും. അസ്തമയത്തിന് മുൻപ് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊള്ളാം.
ആരാ? മനസ്സിലായില്ല. ഇവിടെ ഒരു വീട്ടില് ഒരു പെൺകുട്ടിക്ക് എന്തോ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞു. അതങ്ങോട്ട് മാറ്റാൻ വന്നതാ. ആ ഉപദ്രവം തിരുമേനിമാർക്ക് മാറ്റാൻ സാധിക്കില്ല. തിരുമേനിമാര് തിരിച്ചു പോയിക്കോളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏട്ടാ, കൂടിയേനാണെന്ന്. ഏതായാലും ഇവിടെ വരെ വന്നാല് ഒന്ന് ശ്രീ.
കൊലവങ്കോട്ട തിരുമേനിമാർ കൊള്ള നിന്നെ സമ്മതിച്ചടാ. ഇമ്മാതിരി പണി നിന്നെ കൊണ്ട് മാത്രം പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ ആളെവിടെ? ആരെ? അതെന്തിനാ നീ അറിയണേ? നിനക്കൊരു കാര്യം അറിയോ? ഈ പൂച്ച എങ്ങനെ വീണാലും നാല് കാലേ വീഴുള്ളൂ. അങ്ങനെയാളാ ഞാനും. ഇതല്ലേ സേഫ്? ഏ തിരുമേനിമാരുടെ കാലില് വീണാൽ എന്താടാ? ദേഹത്തൊരു തരി മണ്ണ് പറ്റാതെ കാര്യം സാധിച്ചില്ലേ? ഇനി എന്താ അടുത്ത പരിപാടി? ഇനി പുതിയ സ്ഥലം, പുതിയ കളികൾ.